ഹിന്ദി ഹൃദയഭൂമി കോൺഗ്രസിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായ സെമി ഫൈനലെ നഷ്ടപ്പെട്ട സ്ഥിതിക്ക് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാവി നമുക്കതൊന്ന് ചർച്ച ചെയ്താലോ? തീർച്ചയായിട്ടും. കോൺഗ്രസ് നേതൃത്വം നൽകുന്നു എന്ന് പറയാൻ പറ്റുമോ? അല്ലാതെ ഇന്ത്യയിലെ ഈ പറഞ്ഞ ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും വലിയ കക്ഷി കോൺഗ്രസ് തന്നെയാണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ ഈ സെമി ഫൈനൽ എന്ന് വിശേഷിക്കപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഇന്ത്യ മുന്നണി വന്നില്ല? അതാണ്, അത് വേറെ വിഷയമാണ്. ഇന്ത്യ മുന്നണിയെ പരാജയപ്പെട്ടു എന്നാൽ ഇന്ത്യ മുന്നണിയുടെ തൃണമൂൽ കോൺഗ്രസ് എന്നുള്ളതാണ്. ഇതിൽ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാല് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണി സമവാക്യം ഉണ്ടാക്കി, ഈ ഇലക്ഷന് മുമ്പ് തന്നെ ഇത്തരത്തിലൊരു സമവാക്യം ഉണ്ടാക്കി. എന്നിട്ട് പോലും കൃത്യമായിട്ട് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന രീതിയിലേക്ക് ഈ മത്സരത്തെ കൊണ്ടുപോകുവാൻ, സെമി ഫൈനലാണ് എന്ന് പറഞ്ഞിട്ട് പോലും ഈ മത്സരത്തെ കൊണ്ടുപോകാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിലൊരു ഉദാഹരണം പറഞ്ഞു തരട്ടെ. CPM മത്സരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ആ CPM മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ അവസാന സമയം വരെ CPM വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാജസ്ഥാനിൽ കോൺഗ്രസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാല് മണ്ഡലങ്ങളിൽ കൃത്യമായിട്ട് നാല് സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് CPM ശക്തിയുണ്ട് രാജസ്ഥാനിൽ. അപ്പോ എന്തുകൊണ്ടാണ് ഇവിടെ ഈ തോൽവി വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സമവാക്യത്തെ അംഗീകരിക്കാൻ കോൺഗ്രസ് തന്നെ തയ്യാറാണ്. കോൺഗ്രസിന്റെ ഒരു അപ്രമാദിത്വം, ഞങ്ങളാണ് വില്യേട്ടൻ എന്നൊരു മനോഭാവം, ഞങ്ങളാണ് ഭരിക്കേണ്ടത്, ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ അനുസരിക്കണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയോ അല്ലൊരു സഖ്യകക്ഷിയോ ഒന്നും ഇല്ല. ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാല്, രാജസ്ഥാനില് അശോക് ഗെഹ്ലോട്ട് ഒരുപാട് ജനകീയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ സച്ചിൻ പൈലറ്റും ഈ അശോക് ഗെഹ്ലോട്ടും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൃത്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് പൊതുജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബുച്ചർ എന്ന് പറയുന്ന വിഭാഗം ഈ സച്ചിൻ പൈലറ്റിനെ വളരെ വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം 2019 ഇലക്ഷനിൽ അയാൾ പിന്തുണച്ചതാണ്. സർവ രീതിയിലും അയാളെ പിന്തുണച്ചുകൊണ്ട് ഇയാൾ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ വരും എന്ന്, സച്ചിൻ പൈലറ്റ് മുഖ്യമന്ത്രി ആകട്ടെ എന്നുള്ള രീതിയിൽ പിന്തുണച്ചതാണ്. എന്നിട്ട് പോലും ആ പിന്തുണ നേടിയെടുക്കാൻ ഇപ്രാവശ്യം കഴിഞ്ഞില്ല. നരേന്ദ്രമോദി കൃത്യമായിട്ട് എന്ത് ചെയ്തു? അവര് ടാർഗറ്റ് ചെയ്തു, ആ വിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഇനി BJP അധികാരത്തിൽ വന്നാൽ നിങ്ങളെ പരിഗണിക്കും എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു. ഒന്നടക്കം ഈ വിഭാഗക്കാരെല്ലാവരും നരേന്ദ്രമോദിയെ പിന്തുണച്ചു. അവസാനം അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും ഒരുമിച്ച് ഒരു വേദി പങ്കിടുന്ന അവസ്ഥയിലേക്ക് വന്നു. വേദി പങ്കിട്ടാൽ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാത്ത രീതിയിലേക്ക് പോകുന്ന ഈ ഭരണാധികാരികളെ വെച്ച്, ഇത്തരത്തിലുള്ള ആളുകളെ വെച്ച് എങ്ങനെയാണ് കോൺഗ്രസ് ലോക്സഭാ ഇലക്ഷൻ നേരിടാൻ പോകുന്നത്? ഞാനതാണ് ചോദിക്കുന്നത്. അതേപോലെ തന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാല്, മധ്യപ്രദേശിൽ എന്താണ് ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് ശിവരാജ് ചൗഹാനൊക്കെ എതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എല്ലാവരും പറയുന്നു വെച്ച് കഴിഞ്ഞാല് അവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നു. പക്ഷെ അവിടെ മോഡി വന്നിട്ട് റാലികളിൽ പങ്കെടുത്ത് പറഞ്ഞത് എന്താണ്? മത്സരം ഞാനാണ് മത്സരിക്കുന്നത് എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാല് BJPയും പിന്നെ മോഡിയും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാല്, മോദി അജയനായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി പ്രഭാവത്തെ ഒരിക്കലും മറികടക്കാൻ സാധിക്കുന്നില്ല. അല്ല, അങ്ങനല്ല, ഒരിക്കലും മറികടക്കാൻ നിലവിൽ സാധിച്ചിട്ടില്ല. പക്ഷേ ഈ ഇന്ത്യ മുന്നണി എന്ന രീതിയിലുള്ള കൂട്ടായ്മ വളരെ വ്യവസ്ഥാപിതമായി മുന്നോട്ട് പോയാണെങ്കിൽ കാരണം ഈ കോൺഗ്രസിന് കിട്ടിയ വോട്ടും BJPക്ക് കിട്ടിയ വോട്ടും നോക്കുമ്പോൾ കോൺഗ്രസിന് കിട്ടിയ വോട്ടാണ് കൂടുതൽ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്. കോൺഗ്രസ് കൂടെ നിർത്തി കൊണ്ടുപോകുന്ന ഒരു ലീഡർഷിപ്പ് കോൺഗ്രസ്. തീർച്ചയായിട്ടും അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോ നമ്മൾ ഒരുപാട് പ്രതീക്ഷയാണ്. ഇപ്പോ കോൺഗ്രസിന്റെ ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ, മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെ പ്രസിഡന്റായി വന്നപ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ ഖാർഗെ അത് പ്രസിഡൻഷിപ്പിലേക്ക് എത്തിയപ്പോഴും നടക്കുന്നത് സോണിയ കുടുംബത്തിൽ നിന്ന്, ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, രാഹുൽ ഗാന്ധി CWC എടുക്കുന്ന തീരുമാനങ്ങൾ, രാഹുൽ ഗാന്ധി പറയുന്നത് CWC നടപ്പാക്കുന്നു. ഈ രീതിയിലേക്ക് തന്നെയാണ് മാറ്റങ്ങൾ വരുന്നില്ല എന്നതാണ്. രാഹുൽ ഗാന്ധിനെ അങ്ങനെ വെച്ചാൽ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ഏറ്റെടുക്കുന്നില്ല? തോൽവിയുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം. ഈ തോൽവിയുടെ ഉത്തരവാദിത്തം പക്ഷേ ഈ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ ഭാവി പ്രധാനമന്ത്രി എന്ന രീതിയിലേക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ഈ പറഞ്ഞ സീനിയർ നേതാക്കന്മാർ, മമതാ ബാനർജി, അതുപോലെ ശരത് പവാർ,
അരവിന്ദ് കെജ്രിവാൾ അല്ലെ സി പി എമ്മിൻ്റെ ഇവരൊക്കെ ഉള്ള ഒരു മുന്നണിയിൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഹൈലൈറ്റ് ചെയ്യുന്നതൊന്നും അംഗീകരിക്കപ്പെടുമെന്ന് തോന്നുന്നില്ല. അംഗീകരിക്കപ്പെടും എങ്ങനെയാണ് രാഹുൽ ഗാന്ധി അവസാന വാക്കാണ് പൊളിറ്റിക്കലായിട്ട് എന്താണുള്ളത്? വയനാട് വന്ന് കേരളത്തിലെ വയനാട് വന്ന് സി പി എം രാഹുൽ ഗാന്ധിനെ അംഗീകരിക്കപ്പെടും എങ്ങനെയാണെന്ന് അറിയോ? രാഹുൽ ഗാന്ധി അവസാന വാക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇന്ത്യൻ ജനാധിപത്യത്തിലെ അവസാന വാക്കായിക്കൊണ്ട് രാഹുൽ ഗാന്ധി മാറുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ രാഹുൽ ഗാന്ധി അത് തെളിയിച്ച് കാണിച്ചു കൊടുക്കണം. ഒരു കുടുംബത്തിന്റെ പാരമ്പര്യത്തിൽ നിന്ന് വന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി എനിക്കിപ്പോൾ പേടിയാവുന്ന ഒരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധി ഇനി ഇനി കുറച്ചു കാലത്തേക്ക് അതൊന്നും ഞാൻ പറയുന്നില്ല. പട്ടായ തായ്ലൻഡ് ആണെന്നും ഞാൻ പറയുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ ഇലക്ഷനിൽ തോറ്റു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഒരു വെക്കേഷൻ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് പേടിയാവുന്ന ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തെ ഫോക്കസ് ചെയ്യണം. അല്ല അദ്ദേഹത്തെ ഫോക്കസ് ചെയ്യണം. ഹൂ എവർ ദ നെക്സ്റ്റ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ആരായിരിക്കും എത്രയോ നേതാക്കന്മാരുണ്ട്. മമതാ ബാനർജി ഉണ്ട്, ശരത് പവാർ ഉണ്ട്, അരവിന്ദ് കെജ്രിവാൾ ഉണ്ട്. കേന്ദ്ര തലത്തിൽ ഒരുപാട് നേതാക്കന്മാരില്ലേ? കോൺഗ്രസിൽ തന്നെ മല്ലികാർജ്ജുന ഖാർഗെ ഉണ്ട്. ഇനി മാറി നിൽക്കുന്ന ഒരുപാട് നേതാക്കന്മാരൊക്കെ ഒരുമിച്ച് നിർത്തിയിട്ട് ഈ സെമി ഫൈനലിൽ ഇതുപോലെ സെമി ഫൈനലിൽ ഇന്ത്യ ജയിച്ചു ലോക കപ്പിൽ. അതുപോലെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം പറയാം. 2019 മധ്യപ്രദേശിൽ നമ്മൾ അധികാരത്തിൽ വന്നതാണ്, കോൺഗ്രസ് അധികാരത്തിൽ വന്നതാണ്. അതേപോലെ തന്നെ രാജസ്ഥാനിലും അധികാരത്തിൽ വന്നതാണ് 2019. പക്ഷെ അവിടെ നമുക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു, അതിനുശേഷം നമുക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. 2024 എത്തി നിൽക്കുമ്പോൾ ഞാൻ പറയുന്നത് ഈ സെമി ഫൈനലിന് ശേഷം ചിലപ്പോൾ കോൺഗ്രസ് ഈ ഒരു നല്ല രീതിയിൽ തിരിച്ചു വരവാണ്. കോൺഗ്രസ് തെറ്റ് തിരുത്തിയിട്ട് എന്ത് ചെയ്യും? ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തിയിട്ട് ഈ ഇലക്ഷനിൽ സംഭവിച്ച നിയമസഭാ ഇലക്ഷനിൽ സംഭവിച്ച പാളിച്ചകൾ തിരുത്തിയിട്ട് വരാൻ അവർ നിർബന്ധിതമാവും.